എന്തു ഭംഗിയായി പൂക്കൾ കാണാന്. ഹായ് ഹലോ, ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പേര് ഫ്രൂഷ്യ. ഒരുപാട് നിറങ്ങളിലും ഒരുപാട് വെറൈറ്റികളിലും ഉള്ള ഒരു ചെടിയാണ്. പക്ഷേ ഇതെല്ലാ സ്ഥലത്തും വളർത്താൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നും ഇതിങ്ങനെ പൂക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് തണുപ്പുള്ള ക്ലൈമറ്റ് ഉണ്ടെങ്കിലേ ഇതിങ്ങനെ പൂത്തൊക്കെ നിൽക്കുള്ളൂ. അടിപൊളിയാണ്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൂത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ കരുതുന്നേ ഇത് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ശരിക്കും ഇതിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇത് വാഗമണ്ണാണ്. വാഗമൺ നിങ്ങൾക്കറിയാലോ അത്യാവശ്യം തണുപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ പേര് ഫ്യൂഷ്യ എന്നാണ്. ഫ്യൂഷ്യ ജനസിപ്പെടുന്നതാണ്. ഏതാണ്ട് മധ്യ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള പൂച്ചെടികളുടെ ഒരു കൂട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ പല കളറിലുണ്ട്. ഇത് ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, ഒരു ഈ ഒരു മെറൂൺ കളറുണ്ട്, ഈ ഒരു എന്താ പറയുന്നത് വയലറ്റ് കളറുണ്ട്. അങ്ങനെ പല നിറങ്ങളിൽ ഇത് ഇതിൻ്റെ ചെടികളുണ്ട്. മനോഹരമാണ് ശരിക്കും. എന്താ പറയുന്നത്, അലങ്കാര പൂക്കളാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പൂക്കളാണ്. ആര് കണ്ടാലും കൊതിച്ച് നോക്കി നിന്ന് പോകുന്ന പൂക്കളാണ്. നല്ല രസമാണ്. പിന്നെ ഇതിനൊരു കുറച്ച് സവിശേഷതകൾ പറഞ്ഞു തരാം. ഇതിൻ്റെ ഒരു രൂപമെന്ന് പറഞ്ഞാൽ ഇതിന് സാധാരണയായിട്ട് ശാഖകളിൽ തൂങ്ങിക്കിടക്കുന്ന മണികൾ പോലെയാണ് ഇതിൻ്റെ പൂക്കളുണ്ടാവുക. പൂക്കൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും കേട്ടോ. തൂങ്ങിയാണ് കിടക്കുന്നത്, നല്ല രസമായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. പൂക്കൾക്ക് നാല് ഇതളുകളും മധ്യഭാഗത്ത് നീളമേറിയ ഒരു ട്യൂബും ഉണ്ട്. കണ്ടോ, നീളമേറിയ ഒരൊറ്റ ട്യൂബുണ്ട്. അതിൻ്റെ ചുറ്റും കുറേ കേസരങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് ഇതേ കണ്ടോ, കടും പച്ച നിറമാണ്. പക്ഷേ ഇതിൻ്റെ പൂക്കൾക്ക് പല നിറങ്ങളിൽ ഇത് വരാം. പിന്നെ എന്താ പറയുന്നത്, ഇല പൊഴിയുന്ന മരമാണ് കേട്ടോ. മരമെന്ന് പറയാൻ പറ്റില്ല, ഒരു പൂച്ചെടിയാണ്. പിന്നെ ഇത് സാധാരണ വളർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടിയിൽ തൂക്കി വളർത്താൻ പറ്റും. തറയിൽ നിർത്തി തന്നെ ഇങ്ങനെ ബുഷാക്കി വളർത്താൻ പറ്റും. ഇതിപ്പോൾ തറയിൽ ബുഷാക്കി വളർത്തി എടുത്തിരിക്കുകയാണ്. നല്ല രസമായിട്ട് വയലറ്റും ഒരു മെറൂണുമായിട്ട് വളർന്ന് പൂത്ത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ആരും നോക്കി നിന്ന് പോകരും. എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതൊന്ന് പിടിപ്പിച്ചെടുക്കാൻ, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. ചെടി വളരുന്നുണ്ട് എന്നല്ലാതെ പൂക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയണേ കേട്ടോ. ശരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിന് നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് പറ്റില്ല എന്നാ. നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. കാര്യം അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഇലകളൊക്കെയാണുള്ളത്. അപ്പോൾ അത്രയും പെട്ടെന്ന് പോവും. ഇതിനെപ്പോഴും വേണ്ടത് ഭാഗികമായിട്ടുള്ള തണലാണ് വേണ്ടത്. എന്നാൽ സൂര്യപ്രകാശം നന്നായിട്ട് വേണമെന്ന് താനും ഒരു തണുപ്പ് കിട്ടുക വേണം. എന്നു വെച്ചാൽ എന്താ പറയുന്നത്, ഈ പറയുന്ന വാഗമൺ പോലുള്ള ക്ലൈമറ്റിലൊക്കെ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. നല്ല രസമായിട്ട് പൂക്കൾ പിടിക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണിൽ വേണേ ഇത് വളർത്താനായിട്ട് നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഇത് നടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ മണ്ണും പിന്നെ ചകിരിച്ചോറും ചാണകവും ഒക്കെ മിക്സ് ചെയ്ത മണലിൽ ഇത് നട്ടു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന് ഫ്യൂഷ്യാന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, സ്വിംഗ് ടൈം പ്ലാന്റ് എന്നൊരു പേരുണ്ട്. ഡെൽറ്റയുടെ സാറാ പ്ലാന്റ് എന്നൊരു പേരുണ്ട്. ഗാട്ടർ മിസ്റ്റൻ ബോൺസ്റ്റേഡ് എന്നൊരു പേരുണ്ട്. മിസ്സിസ് പോപ്പിൾ എന്നൊരു പേരുണ്ട്. അങ്ങനെ പല പേരുകളിൽ പല നാട്ടിൽ അറിയപ്പെടുന്നൊരു ചെടിയാണിത്. അടിപൊളിയാണ്, കാണാൻ നല്ല സൂപ്പറാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോവും. പിന്നെ ഇതിങ്ങനെ നിറച്ച് പൂവിടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഓരോ ട്രിപ്പ് പൂവാകുമ്പോഴും പൂ കഴിയുന്ന ശിഖരങ്ങളും നോക്കി പ്രൂണിങ് ചെയ്യണം. പ്രൂണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബുഷായിട്ട് നിന്ന് നല്ല അടിപൊളിയായിട്ട് നിറച്ച് പൂക്കൾ തരുന്നൊരു സുന്ദരി കോതയാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് വരെ കണ്ട് മോഹിക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയണേ, ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോൾ വല്ലയിടത്തുമൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിങ്ങനെ കയ്യിലെടുത്ത് ഓമനിക്കാൻ തോന്നും. കണ്ടോ, നല്ല രസമുള്ള പൂക്കളല്ലേ. നോക്കി, നിങ്ങൾ തന്നെ നോക്കി. പാവക്കുട്ടികളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിക്കിടക്കണം അല്ലേ. എനിക്ക് ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യും എൻ്റെ വീട്ടിലിത് നിന്നാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഞാൻ ഇമാജിൻ ചെയ്യും. പക്ഷേ ആ ഇമാജിനേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ക്ലൈമറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ പറയണേ ശരിയാവണില്ല. എന്തായാലും ഇതിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ടുള്ള പ്രൂണിങ് നല്ലതാണ്. എപ്പോഴും കേടായ പൂക്കളോ കേടായ ഇലകളോ ഒന്നും ഇതിൽ നിർത്തിയിരിക്കരുത്. പെട്ടെന്ന് പെട്ടെന്ന് അത് ഡാമേജ് ആവുന്നതനുസരിച്ച് അത് റിമൂവ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് നിന്ന് ഇത് പൂത്തുലഞ്ഞ് നിൽക്കും. നല്ല രസമാണ്. പിന്നെ ഈ മഞ്ഞ് എന്താ പറയുന്നത്, തണുപ്പ് സ്ഥലത്താണ് വളരുന്നതെങ്കിലും
ഫ്യൂഷ്യകൾക്ക് പൊതുവെ മഞ്ഞ് നല്ലതല്ല, മഞ്ഞ് ഇഷ്ടമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ് കാലത്തൊക്കെ ഇതിന് നമുക്ക് വീടിനകത്തോട്ടൊക്കെ മാറ്റി വെച്ച് സംരക്ഷിക്കാം, വലിയ കുഴപ്പമൊന്നും വരില്ല. എന്ന് വെച്ചാൽ തണുപ്പ് വേണം എന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര മഞ്ഞ് കാലത്ത് ഇത് പുറത്ത് നിർത്തിയിരിക്കുമ്പോൾ ഇത് ഡാമേജായി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് നടരുത്. പിന്നെ ഈ ചെടിക്ക് പൊതയിട്ട് കൊടുക്കാൻ പറ്റും. അത് കരിയിലേക്ക് കൂട്ടിയിട്ട് നല്ല രസമായിട്ട് പൊതയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം ഡാമേജ് ആവാതെ നിൽക്കും. പിന്നെന്താ പറയുന്നത്, നല്ല വെളിച്ചം വേണം കേട്ടോ, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം. എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയും ചെയ്യരുത്, അല്ലാതെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഇത് നടേണ്ടത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ തണ്ട് വെട്ടിയെടുത്തിട്ടാണ്, അത് വേര് പിടിപ്പിച്ചെടുത്താണ് ഫ്യൂഷ്യകൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. അതായത് ഇതിൻ്റെ നല്ല മുറ്റിയ തണ്ട് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചകിരിച്ചോറും ചാണകവും ചേർത്ത പോട്ടിംഗ് മിക്സിലേക്ക് നട്ട് പാകി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ അതിൽ പുതിയ ചിനപ്പുകൾ വരികയും അത് പുതിയ തൈയായി, നല്ല ആരോഗ്യമുള്ള തൈയായി വരികയും ചെയ്യും. അങ്ങനെ ആയി വരുന്ന തൈകൾ 1 മാസം കഴിയുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് എന്താ പറയണേ, നമ്മൾ വേറെ പോട്ടിലേക്ക് അത് മാറ്റി വേറെ പോട്ടിലേക്കൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇത് പെട്ടെന്ന് കീടബാധകൾ വരാൻ ചാൻസ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തണ്ട് മുറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഏതെങ്കിലും കീടനാശിനി തളിച്ച് ഹോർമോണിൽ മുക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് വടിയുകയും ചെയ്യും, നല്ല ആരോഗ്യത്തോടുകൂടി നല്ല സ്റ്റൈലായിട്ട് ഈ ചെടി വളരുകയും ചെയ്യും. അപ്പോൾ ഒരു അടിപൊളി ചെടിയാണ്. അപ്പോൾ പിന്നെന്താ പറയണേ, ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി 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 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഫോട്ടോയിലെ മറ്റുള്ള കളേഴ്സൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഏതാണ്ട് 4 കളേഴ്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ ഫോട്ടോയിലാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ കാണുമ്പോഴൊക്കെ ഇത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, കാര്യം അത്രയ്ക്കും എനിക്കിഷ്ടമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ചെടി നിങ്ങളുടെ വീട്ടിലുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും ഈ ചെടി വളർത്താത്ത ഞാൻ പറഞ്ഞു തരുന്ന കട്ടിയും കാര്യങ്ങൾ വളർത്തുന്നവർക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് വളർത്തുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം കേട്ടോ. കാര്യം ഒരുപാട് പേര് ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ട്രിവാൻഡ്രത്ത് പൂക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ട്രിവാൻഡ്രം പൂത്ത പലരും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.